മൺചട്ടിയിൽ ഉമിയും കനലും ഇട്ട് ഉതിക്കാച്ചിയ നെരിപ്പോടുകൾ ഭൂതകാല ഓർമ്മകളിലേക്ക് മാഞ്ഞുപോയിട്ട് ആണ്ടുകൾ കഴിഞ്ഞു. ഒരു കാലത്ത് പ്രതാപത്തിന്റെ കഥ പറയാനുണ്ടായിരുന്ന സ്വർണ്ണാഭരണ നിർമ്മാണ കല ഇന്ന് അന്യം നിന്നിരിക്കുന്നു. സ്വർണ്ണപ്പണി കുലത്തൊഴിൽ മാത്രമായിരുന്നില്ല, പാരമ്പര്യത്തിന്റെയും പ്രതാപത്തിന്റെയും അടയാളവുമായിരുന്നു. കൊട്ടാരങ്ങളിലും ക്ഷേത്രങ്ങളിലും തറവാടുകളിലും പണ്ട് സ്വർണപ്പണിക്കാർ തന്നെ ഉണ്ടായിരുന്നു. വിവാഹത്തിന് തന്റെ കരിവിരുതിൽ പണിഞ്ഞെടുത്ത സ്വർണാഭരണങ്ങൾ വിവാഹ വീട്ടിലെത്തി വധുവിന്റെ പിതാവിന് കൈമാറുന്നത് വലിയ ചടങ്ങ് തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് പരമ്പരാഗത സ്വർണ്ണാഭരണ തൊഴിലാളികൾ അന്യം നിന്നു പോയിരിക്കുന്നു. പരമ്പരാഗത കുലത്തൊഴിൽ ഉപേക്ഷിച്ച് അവർ മറ്റു ജോലികളിലേക്ക് ചേക്കേറി. ഇനി പുതിയ തലമുറകള് സ്വർണ്ണപ്പണിയിൽ വരുന്ന കാര്യത്തെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ്. ഞങ്ങളുടെ പണികളെല്ലാം വിട്ടുപോയി. അങ്ങനെ ഇരിക്കുകയൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. പിന്നെ അത് കഴിഞ്ഞാണ് ഇപ്പൊ ഇതാണ്ട് ഇപ്പൊ 100-200 വർഷത്തിനകത്ത് ഉള്ള ഒരു കടയാണ്, ഞങ്ങളുടെ പഴയ ഒരു കടയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുക തന്നെയാണ് ഈ കട. പഴയ മൺകട്ടയാ, തണുപ്പും ഇപ്പോഴത്തെയും മഴയും അതും ഇതൊക്കെ അടിച്ച് എന്തായിരുന്നാലും അങ്ങനെ ഒരു വശത്ത് പിറ്റികളെല്ലാം കിടിഞ്ഞ് വീണ്, വേറെ ഒരു വഴിയൊന്നുമില്ല. ഈ മേഖലയിലെ യന്ത്രവൽക്കരണത്തിന്റെ അതിപ്രസരവും കേരളത്തിലെ ജ്വല്ലറികളിലേക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് തുച്ഛമായ ചെലവിൽ റെഡിമെയ്ഡ് സ്വർണ്ണാഭരണങ്ങൾ എത്തിയതോടെ കേരളത്തിലെ സ്വർണ്ണാഭരണ തൊഴിലാളികളുടെ പ്രാധാന്യം കുറഞ്ഞു. ഇപ്പോൾ ജൂലറികൾക്ക് പോലും പരമ്പരാഗത സ്വർണ്ണാഭരണ തൊഴിലാളികളെ ആവശ്യമില്ല. അന്നൊക്കെ നല്ല പണികളും എല്ലാം ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, സന്തോഷപരമായിട്ടൊക്കെ കഴിഞ്ഞുകൂടി. അങ്ങനെ വന്ന് ഇപ്പൊ കാണാം, ഇപ്പൊ ജോലികളെല്ലാം ഒരുപാട് കുറവാ. കുറവെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മെയിന്റനൻസ് പണികളും മാത്രമുള്ളൂ, അഴിച്ചു പണികളുള്ള പണികളൊന്നും ഒന്നുമില്ല. ഈ മേഖലയിൽ അവശേഷിക്കുന്ന തൊഴിലാളികളെ സംരക്ഷിച്ചു നിർത്തിയില്ലെങ്കിൽ ഭൂതകാലത്തിന്റെ ക്ലാവ് പിടിച്ച ഓർമ്മകളിലേക്ക് ഇവരുടെ കരവിരുതുകൾ മായപ്പെടും. ന്യൂസ് ബ്യൂറോ ചവറ.